നിങ്ങൾക്ക് മുടികൊഴിച്ചിലുണ്ടോ? നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻസ് ഉണ്ടോ? നിങ്ങൾക്ക് മുടി പൊട്ടുന്നുണ്ടോ? ഇതെല്ലാത്തിനും പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഹലോ, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണ് നമ്മൾ കാണാൻ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹോം മെയ്ഡ് ഹെയർ സിറത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആൻഡ് നിങ്ങളിതാരെങ്കിലും ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറമാണ് നമ്മുടെ ഹെയറിനെ മിക്ക കാര്യങ്ങൾക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻസ് എന്തായാലും നമുക്ക് വരും അല്ലേ, നമ്മുടെ താഴെ, നമ്മുടെ മുടിയുടെ താഴെ സ്പ്ലിറ്റ് എൻസ് വരും അല്ലേ. സോ ഇത് സിറം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എൻസ് വരാണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഒരു മെയിൻ യൂസേജ് ആയിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുടി ഡ്രൈ ആകാതെ നോക്കും എപ്പോഴും. നമ്മുടെ മുടിയിൽ ഇപ്പോൾ ഒരു ഷാമ്പൂ വാഷ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ നേരം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ഡ്രൈ ആണ് നമ്മുടെ ഹെയർ. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ സിറം എന്തായാലും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് കുറേ സിറംസ് അവൈലബിൾ ആണ്. പക്ഷേ അത് 100% സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇല്ലേ. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ, അത് ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണോ? അല്ല, അതിൻ്റെ അകത്ത് കെമിക്കൽസ് ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% സേഫ് അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ നമുക്കൊരു നാച്ചുറൽ രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കി, അത് ട്രൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി, അതിൻ്റെ നല്ലൊരു ഗുഡ് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആദ്യം എങ്ങനെയാണ് ഫസ്റ്റ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ പോണേന്നുള്ളത് കാണിക്കാം. ഓക്കെ, നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അലോവേര ജെല്ല് വേണം. അത് നിങ്ങൾക്ക് നിങ്ങൾ മാക്സിമം മാർക്കറ്റിൽ മേടിക്കുന്ന അലോവേര ജെല്ല് തന്നെ മതി. പിന്നെ വേണ്ടത് നമുക്ക് ഗ്ലിസറിൻ വേണം. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. പിന്നെ കുറച്ച് വെള്ളം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് ചീത്തയാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് റോസ് വാട്ടർ വേണം. റോസ് വാട്ടർ നിങ്ങൾക്കത് കടയിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റോസ് വാട്ടർ കിട്ടും. ഒറിജിനൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ യൂസ് ഞാൻ ആദ്യം എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ഗ്ലിസറിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗ്ലിസറിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഹെയർ ബ്രേക്കേജും ഡ്രൈനെസ്സും ആ ഒരു ഫ്രിസ്നെസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഒരു സ്മൂത്തായിട്ട് നമുക്ക് ഹെയർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കും. അത് മാത്രമല്ല, സ്പ്ലിറ്റൻസും അവോയ്ഡ് ചെയ്യും. സ്പ്ലിറ്റൻസിൽ നിന്നും അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, റോസ് വാട്ടർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കാൽപ്പിൽ പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത്. സോ ഇത് പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യിക്കും. പിന്നെ അലോവേര ജെൽ എന്തായാലും അറിയാം, നമ്മുടെ ഹെയറിന് ഗ്രോത്തിന് വേണ്ടിയിട്ടും ഷൈനിങ്ങും കൊടുക്കാൻ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് അലോവേര ജെല്ലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെയർ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ട്രീക്സിൻ്റെ ഒരു കളഞ്ഞ്, അത് മീൻസ് യൂസ് ചെയ്ത് തീർന്നു പോയ ഒരു സ്ട്രീക്സിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ഹെയർ സ്പ്രേ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ തന്നെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിറം തേക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ലൈക്ക് നമുക്ക് സ്ട്രീക്സിൻ്റെ ആണെങ്കിലും വേറെ ഏത് ഹെയർ സിറത്തിൻ്റെയും നിങ്ങൾക്ക് ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹെയർ സ്പ്രേയുടെ എടുത്താലും മതി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇനിയിപ്പോൾ എടുത്തല്ലേ കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് ഇല്ലേ. ഇനി ആ വെള്ളം നമ്മൾ ആദ്യം ആ ബോട്ടിലേക്ക് ഒഴിക്കുക. കുറച്ച് മതി കേട്ടോ, ആക്ച്വലി ഇത്രയൊക്കെ മതി. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് നമുക്കിത് ഇത്രയും മതിയായിരിക്കും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അലോവേര ജെൽ എടുക്കുക. അലോവേര ജെൽ ഒരു 3 tablespoons ഇതിലേക്ക് ആഡ് ചെയ്യുക. റോസ് വാട്ടർ ഒരു 3 tablespoons റോസ് വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ,
ഇനി നമുക്ക് വേണ്ടത് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. നമ്മൾ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മളിപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇടാൻ പോവാണേ. ഒരെണ്ണം, ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ മതിയാവേ, ഒരെണ്ണം ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി വേണ്ടത് ഗ്ലിസറിൻ. ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ മതി. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തു. അത്രേ ഉള്ളൂ നമ്മുടെ ഹെയർ സെറം റെഡി ആയി. ആക്ച്വലി ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹെയർ സെറം റെഡി ആയി. അപ്പോൾ ഈ സിറം യൂസ് ചെയ്യുന്നതിന് മുന്നേ നല്ലോണം ഷേക്ക് ചെയ്യണം. കാര്യം നമ്മൾ ഷേക്ക് ചെയ്യാൻ എന്തിനാന്ന് വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം ആഡാവാൻ, മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. സോ നല്ലോണം ഷേക്ക് ചെയ്തിട്ട് വേണം. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ എപ്പോൾ യൂസ് ചെയ്താലും, ഇപ്പോൾ ഫസ്റ്റ് ടൈം ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇനിയിപ്പോൾ നാളെയാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ആ കാര്യം എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം മിക്സ് ആവണമല്ലോ. സോ നമ്മുടെ ഹെയർ സെറം റെഡി. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. സോ ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഹെയർ സെറം കുറച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ചെടുത്തതിന് ശേഷം രണ്ട് കൈ കൊണ്ട് നല്ല രീതിക്ക് അത് സ്പ്രെഡ് ചെയ്യുക. അത് നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താഴത്തെ പോർഷൻ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മുടെ മുടിയുടെ താഴത്തെ ഭാഗത്താണ് നിങ്ങൾ ആദ്യം ഹെയർ സെറം പുരട്ടേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സെറം കംപ്ലീറ്റ്ലി സേഫാണ്, നിങ്ങളുടെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്കിത് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം. അലോവേര ഉള്ളത് കൊണ്ട് ഗ്രോത്തിനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് നിങ്ങൾ ചീപ്പ് വെച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ടാങ്കിൾസ് ഒക്കെ പെട്ടെന്ന് തന്നെ പോകും. സെറം തേച്ച് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ടാങ്കിൾസ് എടുക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് മാറും. സോ അത്രേ. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾക്ക് നല്ല വെറ്റ് ഹെയർ ആയിരിക്കുന്ന സമയത്ത്, പിന്നെ നമ്മുടെ ഹെയർ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഹെയർ സെറം യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫുള്ളി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് യൂസ് ചെയ്തത് കൊണ്ട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സിറം യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതൊരു 10 to 15 days മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്രിഡ്ജിൽ ഇത് നമുക്ക് സ്റ്റോർ റെഫ്രിജറേറ്ററിൽ വെച്ച് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എഗെയിൻ നിങ്ങൾക്കത് വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം 10 to 15 days ആണ് പറയുന്നത്. 10 to 15 days കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വേറൊരു സിറം നിങ്ങൾ ഇതേപോലെ റെഡി ആണ്. പക്ഷേ ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഇപ്പം ഞാൻ നമ്മളൊരു 5 minutes കൊണ്ടാണ് ഈ സാധനം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാക്കി തന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയറിനും സേഫാണ്. ലൈക്ക് വേറെ ഒരു കെമിക്കൽ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഹെയറിലേക്ക് പോകുന്നില്ല. സോ ഇത് സേഫാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറൽ സിറം ആയതുകൊണ്ട് നിങ്ങളുടെ സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്യാനും സേഫാണ്. ബട്ട് അതേസമയം നിങ്ങളൊരു കമ്പനിയുടെ സിറമാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് മുടി കൊഴിച്ചിലുണ്ടാകും. നമ്മളെപ്പോഴും നമ്മൾ ഇവിടെ മാത്രം, നമ്മൾ താഴത്തെ പോർഷൻ, മുടിയുടെ താഴത്തെ പോർഷൻ മാത്രമാണ് നമ്മൾ ആ സ്കാൽപ്പ് യൂസ് ചെയ്യ സോറി ആ സിറം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇത് യൂസ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്കത് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം. ബിക്കോസ് എന്ന് വെച്ചാൽ അലോവേര ജെൽ ഇങ്ങനത്തെ കുറേ ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് അത് റീഗ്രോത്തിന് വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് സ്കാൽപ്പിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ടു ബി ഫ്രാങ്ക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, ഈ ലിവ്യൺ സ്ട്രീക്സ് ഒക്കെ യൂസ് ചെയ്യണതിൻ്റെ അത്രയും ഷൈനിങ് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ബട്ട് നാച്ചുറൽ സിറം ആയതുകൊണ്ട് തന്നെ കുറേ ബെനിഫിറ്റ്സ് എൻ്റെ അടുത്ത് ഉണ്ട്. ആൻഡ് ഇതെനിക്ക് നാച്ചുറൽ ഈ ഒരു സിറം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെയർ ഭയങ്കര സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ആൻഡ് നല്ലതായിരുന്നു, ഫ്രാഗ്നൻസ് ആയിരുന്നു. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് വാട്ടർ നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഭയങ്കര നല്ല സ്മെല്ലായിരുന്നു. നമ്മുടെ ഹെയറിനും ആ റോസ് വാട്ടറിൻ്റെ സ്മെല്ല് കിട്ടിയപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ നിങ്ങൾ ഇപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിറം എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അലോവേര ജെൽ ഉള്ളത് കൊണ്ട് തന്നെ ആ സ്പ്ലിറ്റ് എൻഡ്സിൽ നിന്ന് നിങ്ങൾ എന്തായാലും പ്രിവെൻറ്റ് ചെയ്യിക്കും. ഇനി നമ്മളിതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അപ്പോൾ അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഹോം മെയ്ഡ് സിറം ആയതുകൊണ്ട് തന്നെ ഒരു കെമിക്കൽസ് ഉണ്ടാകില്ല. ആക്ച്വലി ഇത് ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്.
അപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫാണ് യൂസ് ചെയ്യാൻ. സോ ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അഡ്വാൻറ്റേജ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സിറം നമുക്ക് മാക്സിമം 10 to ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 to 15 ഡേയ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഈ സ്ട്രീക്സും ലിവ്യോൺ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ചീത്തയാണ്ട് കുറേ ദിവസത്തേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ താഴത്തെ പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല ഒരു കഷണ്ടി തലയായി മാറും. സീരിയസ്ലി പറഞ്ഞാൽ അത് ഒട്ടും സേഫ് അല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ആ ഒരു പേടി ഒന്നും വേണ്ട, നമുക്ക് സ്കാൽപ്പിലാണെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഹെയർ സിറത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ, നിങ്ങൾക്ക് ഇതിലും എന്നെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിന് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്തിരിക്കുന്ന ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ബട്ടനും കൂടി കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രം പവി. ബൈ ഗായ്സ്.